Assalamu alaikum. എന്റെ പേര് അൻസാർ എന്നാണ്. ഞാൻ ചൂരക്കോട് നിവാസിയാണ്. ഇവിടെ മൂന്ന് കിലോമീറ്റർ. ഞാൻ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ള ആളല്ല, എങ്കിലും സാദ്രീകമായി ഇവിടെ എത്തിപ്പെട്ടപ്പോൾ എനിക്ക് ഈ പ്രസംഗം ശ്രവിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക ആചാരങ്ങളോ അല്ലെങ്കിൽ ആചാരത്തിൽ ആ ദിവസത്തെ പ്രത്യേകമായി അല്ലെങ്കിൽ മാസത്തെ പ്രത്യേകമായി ആഘോഷിക്കലോ തെറ്റാണോ എന്ന ശരിയാണോ എന്നാണ് ഇവിടുത്തെ വിഷയം എന്ന് മനസ്സിലാക്കിയവരുണ്ട്. ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ കേട്ടത് സുന്നി പണ്ഡിതന്മാരിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ നബിയുടെ പിതാവിൻ്റെ ബന്ധു, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഏളാപ്പയാണെന്ന്, നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതുകൊണ്ട് ഒരു മൃഗത്തിനെ അറുക്കുകയും ഒരു അടിമയെ മോചിപ്പിക്കുകയും ചെയ്തു എന്ന്. ഈ സംഭവം അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതത്തിൽ പ്രത്യേക ദിനത്തിൽ ഗുണമുള്ളതാണ് എന്നും ഞാൻ സുന്നി പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ആ ദിനത്തെ കാത്തിരുന്ന മദീന നിവാസികൾ ദിവസങ്ങളോളം നബിക്ക് വേണ്ടി കാത്തിരിക്കുകയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ അവർ പ്രത്യേക ദഫമുട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ആഘോഷം കൊണ്ട് വല്ലാതെ ആഹ്ലാദവാന്മാരായി പോവുകയും ചെയ്തു എന്ന്. ഈ സംഭവത്തെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോ എതിർക്കുകയോ അല്ലെങ്കിൽ ശാസിക്കുകയോ ചെയ്തതായി അറിയില്ല, എനിക്കറിയില്ല, എൻ്റെ അറിവില്ലായ്മയാകാം. ഈ സംഭവങ്ങൾ തെറ്റാണോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആഘോഷിച്ചതിൻ്റെ പേരിൽ നബിയുടെ പിതാവിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ പിതാവിൻ്റെ എളാപ്പ അങ്ങനെ ആരെയാവട്ടെ അവർക്ക് ഗുണം കിട്ടും എന്നുള്ള വാദം തെറ്റാണോ? ഒന്നാമത്തെ അബൂലഹബ് ആണ് പരാമർശിക്കപ്പെട്ട വ്യക്തി. ആ അബൂലഹബിന് നരകശിക്ഷയിൽ ഇളവുണ്ട് എന്ന് പറയപ്പെടുന്ന സംഭവമാണ് സാധാരണ അത്തരം ഉസ്താദമാണ് പ്രഭാഷണം കേൾക്കാറുള്ളത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, അബൂലഹബിന് നരകത്തിൽ ഇളവുണ്ടെങ്കിൽ, ഇളവുണ്ട് എന്ന് നമ്മോട് പറയേണ്ടത് ഒന്ന് അല്ലാഹുവാണ്, രണ്ട് അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവോ റസൂലോ ആണ് പറയേണ്ടത് അബൂലഹബിന് ഇന്ന കാരണത്താൽ നരകത്തിൽ ഇളവുണ്ട്. അത് അല്ലാഹുവോ റസൂലോ പറഞ്ഞിട്ടില്ല, അങ്ങനെ എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇനി തിരിച്ചു പറയുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, താങ്കൾ ഒരു പണ്ഡിതനല്ലെങ്കിലും താങ്കൾക്ക് പോലും അറിയാവുന്ന സൂറത്താണല്ലോ തബ്ബത് യദാ അബി ലഹബിം വതബ്ബ് എന്ന അധ്യായം. അതിൽ പഠിപ്പിച്ചെന്താ, തബ്ബത് യദാ അബി ലഹബിം വതബ്ബ്, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അത് നശിച്ചിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പാദ്യമോ അവന്റെ സ്വത്തുക്കളോ അവന് ഉപകരിച്ചില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വലിക്കുന്ന നരകാഗ്നിയിൽ അവൻ കടന്ന് എരിയുക തന്നെ ചെയ്യും. ഇത് അവനെ കുറിച്ച്, അബൂലഹബിനെ കുറിച്ച് അള്ളാഹു നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ അബൂലഹബ് നരകത്തിലാണ് എന്നും അബൂലഹബിന് ഇരു കൈകളും നശിച്ചുവെന്നും അബൂലഹബിന്റെ സ്വത്തോ സമ്പാദ്യങ്ങളോ അവന് ഉപകരിക്കില്ല ഉപകരിച്ചില്ല എന്നും വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു. ഇനി അതിനപ്പുറം ഇതൊക്കെ ഉണ്ടെങ്കിലും അവന്റെ ഒരു സമ്പാദ്യം ഉപകരിച്ചുവെന്ന് റസൂലുള്ള പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം, പക്ഷെ അത് പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞാൽ അംഗീകരിക്കാം, അതും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു സ്വപ്ന കഥയുണ്ട്. അബൂലഹബിന്റെ വഫാത്തിനു ശേഷം അബൂലഹബിനെ അബൂലഹബിന്റെ കുടുംബക്കാരൻ സ്വപ്നം കണ്ടു എന്നാണ്. റആഹു ബഅദു അഹ്ലിഹി, അബൂലഹബിന്റെ ഒരു കുടുംബക്കാരൻ അബൂലഹബിന്റെ സ്വപ്നം കണ്ടു വളരെ മോശമായ അവസ്ഥയിൽ. അപ്പൊ ചോദിച്ചു അബൂലഹബിനോട്, എന്താണ് നിന്റെ അവസ്ഥകൾ? അപ്പൊ അബൂലഹബ് പറഞ്ഞു, നിങ്ങളെ വിട്ടു പോന്നതിന് ശേഷം എനിക്ക് യാതൊരു ആശ്വാസവും ലഭിച്ചിട്ടില്ല, ഒരു ഖൈറും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഇതിലൂടെ വെള്ളം നൽകപ്പെടുന്നു എന്നതല്ലാതെ ഞാൻ സുവൈബ എന്ന അടിമസ്ത്രീയെ മോചിപ്പിച്ചതിനാൽ. ഇത് ആര് പറഞ്ഞു? അബൂലഹബ് പറഞ്ഞു. ഏത് അബൂലഹബ്? സയസ്നാനാറൻ ലാതലഹബ് എന്ന് പറഞ്ഞ, തബ്ബത് യദാ അബീ ലഹബിം വതബ്ബ് എന്ന് പറഞ്ഞ, ഒരു സമ്പാദ്യവും ഉപകരിക്കില്ല എന്ന് അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പഠിപ്പിച്ച അബൂലഹബ് സ്വപ്നത്തിൽ വന്നിട്ട് ഒരാളോട് പറയാ, എനിക്ക് അവിടെ ഇളവുണ്ട്. അതാണ് കഥ. അപ്പൊ അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിൽക്കുന്നതിന് ജീവനോടെ വന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇസ്ലാമിൽ എന്തല്ല, അത് പ്രമാണമല്ല, അത് സ്വീകരിക്കാവതല്ല. എങ്കിൽ പിന്നെ അബൂലഹബിന്റെ മരണശേഷം അബൂലഹബിന് ഒരാൾ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ അബൂലഹബ് ഇങ്ങനെ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ ഒരിക്കലും ഒരു മാതൃകയല്ല, പ്രമാണമല്ല.